ചർച്ച ആരംഭിക്കുകയാണ് ആദ്യം ശ്രീ റിജിൽ ബാക്കുറ്റി ഇന്ന് ഇന്നലെ തന്നെയും ജനങ്ങളുടെ ഈ പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു യു ഡി ഇന്ന് ജനകീയ സദസ്സുകൾ ആരംഭിക്കുകയും ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു അഴിമതി ആരോപണം കൂടി യു മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല കൺസൾട്ടൻസിയെ നിയമിച്ചതിൽ അഴിമതി ഉണ്ട് എന്ന് ആരോപിച്ചിരിക്കുന്നു അതിൽ അന്വേഷണം വേണമെന്ന് വേണമെന്നാരോപിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും സാധ്യമായ എല്ലാ രീതിയിലും ഈ പദ്ധതിക്കെതിരെ പോരാടുക എന്നതാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഏറ്റവും ഒടുവിൽ വന്ന അഴിമതി ആരോപണത്തിന്റെ ഉള്ളട എന്താണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് തുടക്കം മുതൽ തന്നെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക മേഖലയുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ പിന്നെ ജനങ്ങൾക്കും ഒരു കാരണവശാലും ഗുണകരമല്ല എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയെന്ന് യു ഡി എഫ് വളരെ കൃത്യമായി രാഷ്ട്രീയപരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും അങ്ങനെ അതിനകത്ത് വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് യു എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ത്തിലാണ് ഈ ഒരു കേരയിൽ പദ്ധതിക്കെതിരായി പ്രത്യേകിച്ച് സിൽവർ ലൈനിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ ദിനന്തരം ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഈ ഒരു ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ സാമ്പത്തികത്തിനപ്പുറത്തേക്ക് ഇത് കേരളത്തെ ഒന്നാകെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇവ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരത്ത് വരെ പോകുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പദ്ധതിയാണിതെന്ന് വളരെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പദ്ധതി പ്രത്യേകിച്ച് യു ഡി എഫിന് മാത്രമല്ല ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടകമായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഈ നാട്ടിലെ ടെക്നോക്രാറ്റുകളും അതോടൊപ്പം തന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ മാധവ ഗാഡിൽ ഉൾപ്പെടെ ഈ കേരളത്തിൻ്റെ പാരിസ്ഥിതിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി മുമ്പോട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ള വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പദ്ധതിയുമായി ഈ ഗവൺമെൻറ് വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കാരം പറഞ്ഞുകൊണ്ട് മർദ്ദന ഉപകരണങ്ങളുമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഷംസീറിനെ പോലെയുള്ള ആളുകൾ അടിച്ചും ഞങ്ങൾ പിന്നെ ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനമായി മുമ്പോട്ട് പോകണം അപ്പോൾ പാർട്ടിയുടെ ഗുണ്ടകൾ നാളെ ചിലപ്പോൾ ഈ ആളുകളെ ആക്രമിക്കാൻ വരും അതോടൊപ്പം തന്നെ പോലീസ് എന്ന് പറയുന്ന ആളുകൾ ഒരു മനുഷ്യത്വരഹിതമായ ഉടുത്ത മനുഷ്യത്വരഹിതരായ പോലീസിൻ്റെ ഏറ്റവും നികൃഷ്ടമായ നിലപാടുകൾ നമ്മൾ കഴിഞ്ഞ ഈ ചങ്ങനാശ്ശേരിയിലും ആടമ്പള്ളിയിലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കണ്ടതാണ് പിഞ്ചു കുഞ്ഞ് പോലും കരഞ്ഞു നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞിനെ പോലും തട്ടി മാറ്റിക്കൊണ്ട് മനുഷ്യത്വമില്ലാത്ത രൂപത്തിൽ പെരുമാറിയ ഒരു പോലീസിനെ നമ്മൾ കണ്ടതാണ് അങ്ങനെ മർദ്ദന മുറകൾ ഉപയോഗിച്ചുകൊണ്ടും പോലീസിനെയും ജയിലും ഒക്കെ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അവരെ നിശബ്ദമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്നാണ് ഇവർ ധരിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്ന് ആദ്യമേ പറയാൻ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു കേരളത്തിലെ ി ഇവിടെ ഈ ജനകീയ പ്രതിഷേധങ്ങളെ എങ്ങനെയാണോ നേരിടുന്ന ഇടേണ്ടത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിങ്ങനെയല്ല ഇന്ന് പോലീസ് ഒന്ന് മയപ്പെട്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങൾ അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളുടെ ഫലമായിട്ടായിരിക്കാം പക്ഷേ ഇവിടെ സർക്കാർ ഇപ്പോൾ നടത്തുന്നത് സാമൂഹികാഘാത പഠനത്തിനായുള്ള സർവേ ആണല്ലോ ഈ പദ്ധതി ഇതിന്റെ സാധ്യതകൾ അതൊക്കെയും ഈ സാമൂഹികാഘാത പഠനത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ഒരു സാഹചര്യം വരത്തില്ലേ ജനകീയ ജനകീയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറം ഇപ്പോൾ നിങ്ങൾ ഈ പദ്ധതിക്കെതിരെ ഒരു നിലപാടെടുത്ത് അവരെ ബോധവൽക്കരിക്കുന്നു എന്ന് വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കൽ ഒരു ഭാഗത്ത് കൂടി നടക്കുന്നു എന്നുകൂടിയില്ലേ രേണു ഒരിക്കലും അങ്ങനെ ചെയ്തില്ലല്ലോ കേരളത്തിലെ നിയമസഭക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞ പൗരപ്രമുഖന്മാരുമായി മാത്രമേ സംസാരിക്കുന്ന അങ്ങനെ കേരളത്തിലെ പൗരപ്രമുഖന്മാരായ സി പി എം അനുയായികളും അവർ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഉൾപ്പെടെ അവരുടെ ഗുണ്ടകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ആക്രമിച്ചുകൊണ്ട് ഒരു ഭാഗത്തുള്ള പൗരപ്രമുഖന്മാരുമായിട്ടുള്ള സംവാദങ്ങൾ നടത്തി അവസാനം നിയമസഭയിൽ ഇത് ചർച്ചയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാല് കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം ഇതിനകത്ത് എന്ന് അതിനകത്ത് ഒരിക്കലും ആ പറഞ്ഞ പല കാര്യങ്ങളും കേരളത്തിനകത്ത് നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് എന്ന് എന്ന് പക്ഷേ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു മതിൽ അങ്ങനെ ആ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലായിരുന്നു പ്രതിപക്ഷം ചോദിച്ചു നാനൂറാമത്തെ പേജ് നിങ്ങളുടെ അടുത്തൊന്ന് പരിശോധിക്ക് അതിനകത്ത് പറയുന്നുണ്ട് വലിയ മതിലുകൾ കെട്ടി വേർതിരിക്കണം മാത്രമല്ല മതിലുകളിൽ പരസ്യം കൊടുത്ത് ഈ സിൽവർ ലൈന് വേണ്ടി പണം കണ്ടെത്തണമെന്ന് പോലും ഇതിനകത്ത് പറയുന്നു ഈ ഡി പറയുന്നു അങ്ങനെ പൊള്ളയായ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ പൊള്ളയുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ പിന്നെ നീരൊഴുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മതിൽ കിട്ടുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഡി പി ആര് പറഞ്ഞു കുളം കുടിച്ചാൽ മതിയെന്നാണ് ശരി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ താങ്കൾക്ക് അറിയാമോ കൃത്യമായ വിവരങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ആ ആരോപണം തീർച്ചയായും ഇന്ന് ഉന്നയിച്ച ഇത് യഥാർത്ഥത്തിൽ ഇന്ന് പിന്നെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കമ്മീഷന് വേണ്ടിയാണ് ഈ നാടിനകത്ത് സി പി എമ്മിന് കമ്മീഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഇതിനകത്ത് ലാഭം കൊയ്യുന്നതിനു വേണ്ടി കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഈ കമ്പനിക്ക് പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ സിട്രാ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ആ കമ്പനിക്ക് എന്ത് ചെയ്തു ഇവർ കൺസൾട്ടൻസി ഫീസ് അഞ്ച് ശതമാനമാക്കി ഉയർത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ടുള്ള തീരുമാനം ഇവർ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ കൺസൾട്ടൻസി കൊടുക്കാൻ ഏത് ഫ്ലോറിലാണ് ചർച്ച ചെയ്തത് ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ പ്രതിപക്ഷം മുൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചല്ലോ അങ്ങനെ ഏതെങ്കിലും തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഫ്ലോർ ചർച്ച നടത്തിയിട്ടുണ്ടോ ചർച്ച നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി നേരിട്ടാണ് ഇതിന് കൺസൾട്ടൻസി കൊടുത്തത് ഈ ഈ കൺസൾട്ടൻസി കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണം ആഗോള കമ്പനിയാണ് കരിമ്പട്ടയിൽപ്പെടുത്തുന്ന കമ്പനിയാണ് ആകാശ സർവ്വ നടത്തിയ കമ്പനിയാണ് അങ്ങനെയാണ് ഡി പി ആർ ഉണ്ടാക്കിയത് അപ്പോൾ ആ ഡി പി ആറിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് അപാകതകളുള്ള ഒരു ഒരു കമ്പനി ഏൽപ്പിക്കുമ്പോൾ കമ്മീഷൻ വേച്ചിലാണ് പറയുമ്പോൾ കൺസൾട്ടൻസിക്ക് പോലും കമ്മീഷൻ പറ്റുമ്പോൾ ഏകദേശം അദ്ദേഹം പറഞ്ഞത് അറുപത്തി കോടി രൂപയുടെ ആ അഞ്ച് ശതമാനം കമ്മീഷൻ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രയാണ് വരിക അപ്പോൾ ആർക്കാണ് പോവുക അപ്പോൾ ഇതൊക്കെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കുറ്റിയിടുന്ന ഉൾപ്പെടെ കുറ്റിയിടുന്ന നിങ്ങൾ ചോദിച്ചു ഈ ഇതിന്റെ സാമൂഹ്യ പഠനം അതെങ്ങുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ വീടിൻ്റെ അടുക്കളയിൽ കുറ്റിയിടാൻ എന്താവശ്യമാണ് വീടിൻ്റെ മുറ്റത്ത് കുറ്റിയിടുക അതോടൊപ്പം തന്നെ ആ കിടപ്പാടത്തിൻ്റെ ഉള്ളിലെ കുറ്റിയിടുക അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ വീടിൻ്റെയും മുറ്റത്തും അതോടൊപ്പം തന്നെ അവരുടെ കിടപ്പുമുറിയിൽ അടുപ്പിലുമെല്ലാം കുറ്റിയിട്ട് മുമ്പോട്ട് പോകുന്നു എന്നിട്ട് അതിനെ എതിർക്കുന്ന ജനങ്ങളെ ആക്ഷേപിക്കുന്നു കോടിയേരി എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് കുട്ടികളെയും കൂട്ടി പോകുക ചോദിക്കുകയാണ് കുട്ടികളെ വീട്ടിനകത്ത് അവരുടെ വീട്ടിനകത്ത് ഇത്ര കുട്ടികളും കുട്ടികൾ വരില്ലേ അവർക്ക് എന്താ ബീഹാറിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ വീട്ടിലും പിന്നെ മകനെ പിടിച്ച് ജയിലിലിട്ടപ്പോ ആ കുട്ടിക്ക് പിന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകന്മാർ വന്നതുപോലെ ബിസ്കറ്റുമായി ഒന്നും വരാൻ അവിടെയൊന്നും ആരും ഇല്ല അവരുടെ അമ്മയെ പിടിച്ചുകൊണ്ട് പോകും അവർ കരഞ്ഞ് കുട്ടികളുടെ അവര് പ്രയാസം നമുക്കറിയാം കരഞ്ഞ് അവരോട് പോലും ഇത്ര നികിഷ്ട നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് കാര്യം ആവർത്തിച്ച് പറയാം ഈ ഈ ഒരു പദ്ധതി ഇങ്ങനെ നടപ്പാക്കാൻ മുമ്പോട്ട് വന്നാൽ അല്ലെങ്കിൽ ഈ കേരളത്തിന് ഒരു ഒരു പദ്ധതി മുമ്പോട്ട് വന്നാൽ അതിനെ എല്ലാവിധത്തിലും എതിർക്കാൻ കേരളത്തിൽ യു ഡി എഫ് ഉണ്ടാകും ഈ ജനത്തിന്റെ കൂടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്